Hello friends, welcome to Electron College. Ellavarkkum Electron College ilekku swagatham. Nammal inna discuss cheyan vendi povunnathu or important information aayittanu. Okay, aa information endha nu parna nammal inna or pudhiya course launch cheyana actually. Appo pudhiya course ennu parnu kaniyal nammal pudhiyadayittoru exam vilichittunde. Appo aa exam ne anusrathamayulla or course. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കോഴ്സിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയതായി ലോഞ്ച് ചെയ്ത പുതിയതായി നോട്ടിഫിക്കേഷൻ വന്ന പോസ്റ്റായ കേരള വാട്ടർ അതോറിറ്റി KWA ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ആ പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് അതിൻ്റെ സിലബസ് അത് നമ്മൾ എങ്ങനെ ആ സ്ട്രാറ്റജി ഏത് സ്ട്രാറ്റജി വിട്ട് പോയാൽ നമുക്ക് പരീക്ഷകൾ ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കടക്കാം, എന്താണ് ഈ പോസ്റ്റ്? കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് എക്സാമുകൾ നടക്കുന്ന കാലഘട്ടമാണ് അല്ലേ. നമുക്കെല്ലാം അറിയാം എല്ലാ പരീക്ഷകൾക്കും വേക്കൻസികളാണ് നമ്മൾ ആദ്യം തന്നെ ചോദിക്കുക. നിങ്ങൾ ഏത് പോസ്റ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾ ആദ്യം ചോദിക്കുക എത്ര വേക്കൻസി ഉണ്ടെന്നാ, ഒന്നാണോ രണ്ടാണോ മൂന്നാണോ എന്നുള്ള കാര്യം അറിയേണ്ടത്. അപ്പോൾ നമ്മൾക്ക് കിട്ടാവുന്നതിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുകളിൽ പഠിച്ച് അതിൽ തന്നെ ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വേക്കൻസികളുള്ളൊരു പോസ്റ്റാണ് പമ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ തവണ ഒരു എക്സാം നടത്തിയപ്പോൾ 1000-ലധികം ആളുകളെ എടുത്തൊരു പോസ്റ്റാണിത്. 1000 അഡ്വൈസുകൾ പോയ പോസ്റ്റ്. ക്ലിയർ? ആ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമ്മൾ ഇവിടെയും നമ്മൾ ഈ വേക്കൻസീസിനെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് എടുത്തു പറയാനുള്ളത്. അപ്പോൾ ഇത്രയും വേക്കൻസികൾ ഉണ്ടാവുന്നൊരു പോസ്റ്റ് എന്ന നിലയിൽ ഇത് കിട്ടാനുള്ള സാധ്യതകളും കൂടും അല്ലേ. ഇത് കിട്ടാനുള്ള സാധ്യതകളും കൂടും, കാരണം നമ്മൾ എക്സാം അപ്ലൈ ചെയ്ത് എഴുതി ഒരു നല്ല നിലവാരത്തിലുള്ള മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാം. ആ ഒരു തരത്തിലുള്ളൊരു പോസ്റ്റാണ് നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ. ക്ലിയർ? അപ്പോൾ എന്തൊക്കെയാണ് ഈ പോസ്റ്റിൽ വരുന്നത്, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം വൈ ദിസ് പോസ്റ്റ്, എന്തുകൊണ്ട് നമ്മൾ ഈ പോസ്റ്റ് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉത്തരമേ പറയുള്ളൂ, അതാണ് നമ്മുടെ മെയിൻ കാര്യം, വേക്കൻസീസ്. നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടുക എന്നുള്ളത് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് ജോബ് കിട്ടുക എന്നുള്ളത് പറഞ്ഞാൽ വളരെയധികം കഷ്ടതയുള്ളൊരു കാര്യമാണ്. ശരിയല്ലേ? നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ഒരു മറുപടി മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നവരെ കുറ്റപ്പെടുത്തുന്ന ഒരു കാരണം വേക്കൻസി ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ അനുഗ്രഹം എന്താണ്, ഇവിടെ വേക്കൻസികളുണ്ട്. 1000-ലും 1000-ലും മുകളിലും അഡ്വൈസ് പോകുന്നൊരു വേക്കൻസി ഉള്ളൊരു പോസ്റ്റാണിത്. ക്ലിയർ? അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ ഈ പോസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി 100% ഉറപ്പ്, 100%. ക്ലിയർ? അപ്പം നമ്മൾ ഇതിന് മുന്നേ തന്നെ പോകേണ്ടത് നമ്മൾ, അപ്പോൾ നമ്മൾ ചോദിക്കും നമുക്കിതിൻ്റെ പ്രീവിയസ് ഇത് എത്ര കിട്ടി നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള അതിൻ്റെ വേക്കൻസികളും അതുപോലെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അപ്പോൾ ആ വേക്കൻസികളും കാര്യങ്ങളും നിങ്ങൾക്ക് കാണുമ്പോഴും അല്ലെങ്കിൽ ആ പോസ്റ്റ് പറയുമ്പോഴും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു ആൻസർ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടും, എന്തുകൊണ്ട് ഈ ജോലി ഉറപ്പിക്കുക എന്നുള്ളത്. നമുക്ക് ആദ്യം തന്നെ പഴയ പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ പഴയ പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കൂ. ഇതാ, ഇതാണ് 2014 വിളിച്ചൊരു എക്സാമാണ്. കാറ്റഗറി നമ്പർ കാണുന്നില്ലേ, 272/2014 എല്ലാം PSC സൈറ്റ് എന്നുള്ള നേരിട്ടുള്ള ഡീറ്റെയിൽസാണ്. ഓക്കെ, ഇതെല്ലാം കേരള PSC സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതുകൊണ്ട് എല്ലാം PSC സൈറ്റിൽ നിന്ന് എടുക്കുന്ന ഇൻഫർമേഷനുകളാണ്. ഇതാണ് 272/2014 എന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം, ഓപ്പറേറ്റർ പമ്പ് ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റി എന്ന്. ഓക്കെ, ഇതാ ഡിപ്പാർട്ട്മെൻറ്റ്, വാട്ടർ അതോറിറ്റി, നെയിം ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റർ, അതിൻ്റെ സ്കെയിൽ ഓഫ് പേ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വേക്കൻസീസ് നിങ്ങൾ നോക്കൂ, 11. ഈ 11 ഉള്ള സ്ഥലത്താണ് 1000-ൽ പരം ആളുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്.
ക്ലിയർ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, തന്നിരിക്കുന്ന വേക്കൻസിയുടെ എത്ര ഇരട്ടിയാണിത് അല്ലേ. അപ്പോൾ ഒരിക്കലും നമ്മൾ വേക്കൻസി കണ്ട് ആ എക്സാമിനെ മറക്കരുത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പറയാനുള്ളത്. ഇതുപോലെ തന്നെ ഞാനൊരു സിമിലർ ആയിട്ടുള്ളൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ബി ടെക്കുകാർക്ക് കിട്ടാവുന്ന പല പോസ്റ്റുകളിലും അതിൻ്റെ വേക്കൻസികൾ ചിലപ്പോൾ 10 അല്ല അതിലധികമോ അല്ലെങ്കിൽ ഒരു 20 ഈ ഒരു റേഞ്ചിലൊക്കെ കാണിക്കാറുള്ളൂ. പക്ഷേ ആക്ച്വലി നിങ്ങൾ അഡ്വൈസുകൾ നോക്കുമ്പോൾ 100, 200, 300 തരത്തിലാണ് വരുന്നത്. ഇത് നിങ്ങൾ നോക്കൂ, ഈ ജമ്പ് നോക്കൂ. നിങ്ങൾ 11 വേക്കൻസി റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് 1000 വേക്കൻസിയിലേക്ക്, 1000 ആളുകൾ എടുക്കുന്ന തരത്തിലേക്ക് ഇത് പോയി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേക്കൻസി കണ്ടിട്ട് നമ്മളൊരിക്കലും പഠിക്കാതിരിക്കരുത്. പഠനം തുടരുക, നമ്മൾ വേക്കൻസി നോക്കിയിട്ടല്ല പഠിക്കേണ്ടത്. നമ്മൾ എത്ര എളുപ്പത്തിൽ നമുക്ക് പഠിച്ച് ആ പരീക്ഷ ക്രാക്ക് ചെയ്യാമെന്നുള്ളതൊരു ഒരു 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 മിഷനായിട്ട് നമ്മൾ എടുക്കണം. ക്ലിയർ. അപ്പോൾ 11 വേക്കൻസി റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് 1000. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി ഇപ്പോൾ എന്തായിരിക്കും അവസ്ഥ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ 11 സ്ഥലത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 88 ഗൈസ്. ഇപ്പോൾ തന്നെ 88 റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത് ഏത് ലെവലിലേക്ക് ജമ്പ് ചെയ്യുന്നു നമുക്ക് ഒന്ന് ഊഹിച്ചുകൂടെ, ശരിയല്ലേ? അപ്പോൾ ഈ നിർബന്ധമായിട്ടും കേരള പി എസ് സി 1000 പേരെ എടുക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഈ ഒരു കാര്യത്തിൽ 1000 പേര് ഉറപ്പ്. ഓക്കെ, അപ്പോൾ 1000-ൽ ഒരാളാവുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിനാണ് നമ്മൾ സിലബസ് ഓറിയൻറ്റഡായിട്ട് പഠനവും കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ 88 പോസ്റ്റിനാണ് ഇതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാനതാ പറഞ്ഞത്, 1000-ന് അടുപ്പിച്ച് ആളുകളെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് കേരള പി എസ് സി ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം. ഇതാണ് നോട്ടിഫിക്കേഷൻ. ക്ലിയർ. സ്കെയിൽ ഓഫ് പേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ 88 പോസ്റ്റിനാണ് നമ്മുടെ പുതിയ, അതാണ് പ്രസൻറ്റ് ഡീറ്റെയിൽസ്. നമ്മുടെ ഈ പരീക്ഷേൻ്റെ പ്രസൻറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 211 കണ്ട ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ കാറ്റഗറി നമ്പർ പോലെ തന്നെ 272 ഇത് 211. ഇതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ, മറക്കരുത്. അപ്ലൈ ചെയ്യുക. പി എസ് സി സൈറ്റിൽ വന്ന് കിടക്കുന്നുണ്ടത് 211/2020 ആണ്. കേരള വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞത് കണ്ട നിങ്ങൾ. ഇതാ ഡിപ്പാർട്ട്മെൻറ്റ് അത് തന്നെ, അതിൻ്റെ കൂടെ നെയിം ഓഫ് പോസ്റ്റും അത് തന്നെ. എല്ലാം വളരെ വ്യക്തമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. പേ സ്കെയില് നേരത്തെ ഉള്ളതിനെക്കാട്ടിയും ഡബിളായി അല്ലേ. ഇവിടെ 10,000 ഇത് സ്റ്റാർട്ടിങ്, ഇവിടെ 20,000 പേ സ്കെയില് സ്റ്റാർട്ട് ചെയ്യുന്നത്. 53,300 വരെ അതിന് പോവാം. ഓക്കെ, അപ്പോൾ പേ സ്കെയിലും ഡബിളായിട്ടുണ്ട്, നമ്മുടെ പോസ്റ്റുകളും ഡബിളായിട്ടുണ്ട്. കാരണം ഇതാ നമ്മൾ നേരത്തെ 11 പറഞ്ഞത്, അവിടെ എത്ര 88 അല്ലേ. ഇതും എത്രയിലേക്ക് ജമ്പ് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചാൽ നല്ലത്, ശരിയല്ലേ? നേരത്തെ വെറും 11 നിന്ന് നമ്മൾ 1000 എത്തിയെങ്കിൽ ഇത് നിങ്ങൾ എങ്ങോട്ട് ജമ്പ് ചെയ്യും നിങ്ങളും ചിന്തിച്ച് നോക്കുക. ക്ലിയർ. മിനിമമാണ് പറയുന്നത് 1000 പേരെ എടുത്തിരിക്കും. കേരള പി എസ് സി പരീക്ഷ നടത്തിയാൽ 1000 പേരെ എന്തായാലും എടുത്തിരിക്കും. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിൻറ്റ്. ഓക്കെ, അവസാന ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് നിങ്ങൾ ഓർക്കുക, 23rd ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഇനി ഇങ്ങനെ ഒരു അവസരം നമ്മളെ തേടി വരില്ല. ക്ലിയർ. ഇത്രയും ആളുകൾ ജോലിയില്ലാതെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലൊരു അവസരം നിങ്ങളെ തേടി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ജോലി ഉറപ്പിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിൻറ്റ്. ജോലി ഉറപ്പിക്കാം. ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ വേക്കൻസി ഡീറ്റെയിൽസുകളും കാര്യങ്ങളും. ഇനി വേക്കൻസികളെക്കുറിച്ചോ മറ്റുള്ള കുറിച്ചോ ഒന്നും ആശങ്കപ്പെടേണ്ടതില്ല. പഠിച്ചാൽ ജോലി ഉറപ്പ്, 100% ഉറപ്പ്. ഇനി അതിനനുസൃതമായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ക്ലിയർ. അപ്പം വേക്കൻസികളെക്കുറിച്ച് നമുക്കിനി ആശങ്കകളില്ല. എത്രയായ എന്ത് തന്നെ ആയാലും ലിസ്റ്റിൽ ഉൾപ്പെട്ട് നല്ലൊരു മാർക്കുണ്ടെങ്കിൽ, നല്ലൊരു മാർക്കും വേണ്ട. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ പറയാൻ നേരത്തെ വിട്ടുപോയതാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ നമ്പർ എത്രയായിരുന്നു കേസ്? 272/2014 നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന കട്ട് ഓഫ് മാർക്ക് എത്രയാണ് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? എത്രയാണ്? 26.67
ഈ ഒരു മാർക്ക് വാങ്ങാൻ ഇന്നത്തെ നിലയിൽ ആർക്കും പ്രയാസമില്ല. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് പഠനത്തെ കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് മാർക്ക് തന്നെ അടുത്ത പ്രാവശ്യം വരണമെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമൊന്നുമില്ല. കട്ട് ഓഫ് വിൽ വേരി അക്കോർഡിംഗ് ടു ദ എക്സാംസ്. എക്സാംസിനനുസരിച്ച് കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളും വേരി ചെയ്യാം. പക്ഷേ ഇതായിരുന്നു കട്ട് ഓഫ് എന്നുള്ളത് നോക്കുക. പിന്നെ ഒരു കാര്യം ഗ്യാരണ്ടിയുണ്ട്. എന്താണ്? ഇത്രയധികം ആളുകളെ, ആയിരത്തിൽ പരം ആളുകളെ എടുക്കുന്ന ഒരു വേക്കൻസി ആയതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കുറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അത്രയും ആളുകൾ എടുക്കണം. അത്രയും ആളുകൾ, ഇപ്പോൾ 1000 ആളുകളെ 1500 ആളുകൾ എടുക്കണമെങ്കിൽ PSC മിനിമം ഒരു 3000 അല്ലെങ്കിൽ 5000 ആളുകളുടെ ലിസ്റ്റ് ഇടണം. സപ്ലിമെൻ്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റും എല്ലാം കടന്നിട്ട് അല്ലേ. ഇപ്പോൾ പിന്നെയും PSC ഒന്നുകൂടി ഫിൽട്ടറായിട്ട് ജോലി കിട്ടാവുന്ന സാധ്യതയുള്ളതിനനുസരിച്ചിട്ടുള്ളൊരു ലിസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ പറഞ്ഞ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടാവുന്ന രീതിയിലുള്ള ലിസ്റ്റുകളാണ് ഇപ്പം PSC തയ്യാറാക്കുക. അതുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ലിസ്റ്റിൽ കുറച്ച് മാർക്ക് കൂടി ഉണ്ടെങ്കിൽ ജോലി ഉറപ്പിക്കാം. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി. നമ്മളെന്താണ് എക്സാം എഴുതാൻ പോകുന്നത്, എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് ഡീറ്റെയിൽസും കഴിഞ്ഞ പ്രാവശ്യത്തെ ഉണ്ടായിരുന്ന സാധനം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിതിൻ്റെ സിലബസുകളെയും കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ്. പിന്നെ അതിന് മുന്നേ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, നമ്മൾ ക്വാളിഫിക്കേഷൻ, അത് ക്വാളിഫിക്കേഷൻ വെതർ ഹയർ ക്യാൻ അപ്ലൈ, അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആക്ച്വലി പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വെഹിക്കിൾ ബാർ ഇലക്ട്രീഷ്യൻ. ഇതാണ് നമ്മുടെ സൈറ്റിൽ തന്നിരിക്കുന്ന നമ്മുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞു. പക്ഷേ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇപ്പം PSC നിലവിൽ എല്ലാവർക്കും ഇക്വലൻ്റ് ഓർ ഹയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ കാണാം. നമ്മൾ PSC അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇക്വലൻ്റ് ഓർ ഹയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ നമുക്ക് നമ്മളിവിടെ ഇക്വലൻറ്റും അതുപോലെ ഹയർ പോസ്റ്റുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ ഇത് ആർക്കൊക്കെ പറ്റും? ഡിപ്ലോമക്കാർക്ക് പറ്റും, BTECകാർക്ക് പറ്റും, MTECകാരോ PhDക്കാരോ ആർക്ക് വേണമെങ്കിലും പറ്റും. നിങ്ങളെ ട്രേഡുകൾ ഇതായിരുന്നാൽ മതി. ഏതൊക്കെയാണ്? ഇലക്ട്രിക്കൽ ആവുക, അല്ലെങ്കിൽ മെക്കാനിക്കൽ ആവുക, ഓക്കെ, ഓട്ടോമൊബൈലും ആവാം. ക്ലിയർ? അപ്പം ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈലുകാർക്ക് പറ്റുന്ന ഒരു പോസ്റ്റാണ് ഏത്? നമ്മുടെ ഈ ഒരു പോസ്റ്റ്. ക്ലിയർ? അപ്പം മെക്കാനിക്കൽ ഓട്ടോമൊബൈലുകാർക്കും നമ്മുടെ ഇലക്ട്രിക്കലുകാർക്കും പറ്റാവുന്ന ഒരു സുവർണമായിട്ടുള്ളൊരു പോസ്റ്റാണ് നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിൻറ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് വെക്കുക. അപ്ലൈ ചെയ്യേണ്ടവർ പെട്ടെന്ന് സമയം കളയാതെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക, പഠനം ആരംഭിക്കുക. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ആ സിലബസ് നമ്മളെങ്ങനെ നമുക്ക് ആ പഠനത്തിൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാം നമ്മളെ സിലബസുകളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം അല്ലേ. അപ്പോൾ സിലബസുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മേജറായിട്ട് വരുന്നത് ഇതിൽ രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് ഇലക്ട്രിക്കൽ ഓറിയൻറ്റഡ് സിലബസുകളുണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഓട്ടോമൊബൈലിൻ്റെ സിലബസുണ്ട്. 50-50 ആയിട്ടാണ് വരുന്നത്. പണ്ട് GK ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു 20 GK ഉണ്ട്. ഇപ്പോൾ GK ഒന്നും ഇല്ലല്ലോ ട്രേഡ് എക്സാമുകൾക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നൊരു 50% ചോദ്യങ്ങളും ഇതിൻ്റെ അകത്തുനിന്നൊരു 50% ചോദ്യങ്ങളും ഈ ഒരു തരത്തിലായിരിക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന പരീക്ഷേൻ്റെ സിലബസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാനിത് ആദ്യം തന്നെ നമ്മൾക്ക് ചെറിയൊരു സിലബസിൻ്റെ ഒരു ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് മോട്ടോർ മെക്കാനിക്ക് വെഹിക്കിൾസ് എന്നുള്ള സിലബസാണിത്. ഡീറ്റെയിൽഡ് സിലബസാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സിലബസിൽ പരിചയപ്പെടുന്ന മെക്കാനിക്കലിൻ്റെ പോർഷൻസാണ്. ഓക്കെ, മെക്കാനിക്കലിൻ്റെ പോർഷൻസിൽ നമ്മൾ അറിയാവുന്ന സാധനങ്ങളാണ് ഇതാണ് സിലബസിൽ വരുന്നത്. നമ്മൾ ഷോക്ക് അബ്സോർബർ, സിമിലർലി നമ്മുടെ സ്റ്റിയറിംഗ് ജോമെട്രീനെ കുറിച്ച് പഠിക്കാനുണ്ട്, ബ്രേക്ക് സിസ്റ്റംസ്, ക്ലച്ച്, ഫ്ലൈ വീൽ,
ഓക്കെ ഇതെല്ലാം നമ്മുടെ ഓട്ടോമൊബൈൽ മെക്കാനിക്കലിൻ്റെ സിലബസിൻ്റെ സെയിം സിലബസ് ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒരു ഏരിയ ആണിത്. ഓക്കെ, വളരെ സിമ്പിൾ ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഒരിക്കലും വലിയ തരത്തിലുള്ള പ്രോബ്ലങ്ങളോ, സാധാരണ പി എസ് സിക്ക് നമ്മുടെ ബി ടെക് ക്വാളിഫിക്കേഷൻ അല്ല ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, ഐ ടി ഐ അല്ലെങ്കിൽ ആ ട്രേഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ അല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. സിലബസ് നമ്മൾ പോസ്റ്റ് എന്താണോ വിളിച്ചത് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അതിന് ഉയർന്ന ക്വസ്റ്റ്യൻ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരില്ല. വന്നാൽ തന്നെ അത് നമുക്ക് ചെയ്യാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളെ പഠന രീതി അത്ര കണ്ട് ഉയർത്തിയിട്ടും കാര്യമില്ല, ആ ക്വസ്റ്റ്യൻസ് വരില്ല. അതാണ് എൻ്റെ കൺസെപ്റ്റ്, മനസ്സിലായില്ല. അപ്പം ആ ഒരു പോയിൻ്റ് ഊന്ന്, നമ്മൾ എന്തായാലും നമ്മൾ എല്ലാ ലെവലിലേക്കുള്ള പഠിപ്പിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എക്സാം ടഫായാലും നമ്മൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളും അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യനുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ചകഞ്ഞുകൊണ്ടുള്ളൊരു പഠനമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോവുക, എല്ലാ ടോപ്പിക്ക് ഇൻഡിവിജ്വലി ക്ലാസ്സുകൾ തന്ന് എല്ലാ ഡിസ്കഷനും നടത്തിയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എന്ത് തരത്തിലുള്ള എക്സാം വന്നാലും പ്രശ്നമില്ല. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാം ആയിരിക്കും. ഒരുപാട് ആളുകളെ പോസ്റ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ സിമ്പിൾ എക്സാം ആയിരിക്കും. നമ്മളെ അതിൽ കടന്നു കൂടുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം. ക്ലിയർ? അപ്പം നമ്മൾ പറഞ്ഞത് ഫ്ലൈ വീല്, ഗിയർ ബോക്സ് അല്ലേ. പിന്നെ എഞ്ചിനുകൾ നമുക്കറിയാം, ഫോർ സ്ട്രോക്ക്, ടു സ്ട്രോക്ക്, സ്പാർക്കിംഗ് ഇഗ്നിഷൻ, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ എഞ്ചിനുകളും ടർബൈന്, പിന്നെ എഞ്ചിൻ്റെ കമ്പോണൻസ്, കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം, ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ ഫ്യുവൽ സപ്ലൈ സിസ്റ്റം, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫിറ്റർ എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടി അതിൽ വരുന്നുണ്ട്. മാർക്കറ്റിംഗ് മാർക്കിംഗ് ആൻഡ് മെഷറിംഗ് ടൂൾസ്, മെഷറിംഗ് ടൂൾസുകളെ കുറിച്ചാണ്. ഓക്കെ, മെഷറിംഗ് ടൂൾസ് ഏതൊക്കെയാണ്? സർഫസ് പ്ലേറ്റ്, ട്രാമൽ വി ബ്ലോക്ക്, പിന്നെ ഹാൻഡ് ടൂൾസ്, ഹാമർ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ സ്റ്റീൽ റൂള്, ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ, ഗേജുകൾ, ഗേജ്, ഇതൊക്കെ നിങ്ങൾ നോക്കൂ. ഇതൊക്കെ സിലബസ് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പഠിക്കുക, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, വേറൊന്നും ചെയ്യാനില്ല. സിലബസ് കൊടുക്കാത്തൊരു എക്സാമിനാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പം എല്ലാം സിലബസ് എല്ലാം നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല. ക്ലിയർ അല്ല? പിന്നെ കട്ടിംഗ് ടൂളുകളെ കുറിച്ച്, അതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ, പിന്നെ സ്ക്രൂ ത്രെഡുകൾ, ബോൾട്ട്, നട്ട്, കപ്ലിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, ടാപ്പേഴ്സ് അല്ലേ, ലിമിറ്റ്സ് ഫിറ്റിംഗ്, നമ്മൾ എങ്ങനത്തെ ഫിനിഷുകളാണ്, ഫിനിഷിങ്ങിനെ കുറിച്ച്, പിന്നെ ഈ ബെൽറ്റ് ഡ്രൈവ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പവർ ട്രാൻസ്മിഷൻ സെക്ഷൻ, ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു സെക്ഷൻ ആണ് കേട്ടോ. ഇതിൽ ഡിഫറൻഷ്യൽ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ക്ലച്ച് എന്താണ്, ഇതെന്താണ്, പിന്നെ ലൂബ്രിക്കേഷൻ, കൂളൻസ്, പിന്നെ സ്റ്റീല് കാര്യങ്ങൾ, പിന്നെ ഹൈഡ്രോളിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഈ വർക്ക്ഷോപ്പിലെ കാൽക്കുലേഷനുകളായ നമ്മളെ സാധാരണ സിമ്പിൾ ഫ്രാക്ഷൻ, പെർസെൻറ്റേജ്, ഓൾജിബ്ര, ട്രിഗണോമെട്രി കാര്യങ്ങൾ, ഇതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മുടെ ഡെഫിനേഷൻ എന്താണ്, എന്താണ് യൂണിറ്റ്, എന്താണ് ഏരിയ, ട്രയാങ്കിളിൻ്റെ ഏരിയ, സോളിഡിൻ്റെ ഏരിയ, ഇതൊക്കെ നമുക്ക് സിമ്പിളായി പഠിച്ചാവുന്ന കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ വർക്ക്, പവർ, എനർജി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ക്ലിയർ? അപ്പോൾ നമ്മൾ സാധാരണ എഫിഷ്യൻസി കാര്യങ്ങൾ ബി എച്ച് പിയിൽ എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ എല്ലാത്തിലും വരുന്ന കോമൺ കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ഫോഴ്സുകൾ എന്തൊക്കെയാണ്, പാരലോഗ്രാം, ലോ, ഇങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ സിമ്പിൾ മെഷീനിലെ എഫേർട്ടുകൾ, എഫിഷ്യൻസി, ഇങ്ങനത്തെയും കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓവർ വ്യൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തത് നമ്മുടെ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിലബസാണ്. ക്ലിയർ? അപ്പം ഇനി ഞാൻ ഇപ്പം ഇത് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസുകളെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, എന്താണ് നമ്മുടെ സിലബസ് മീൻ ചെയ്യുന്നത്, എന്തുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ സിലബസിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ദിസ് എക്സാം ആണ്. എങ്ങനെ നമുക്ക് ഈ പരീക്ഷകളെ ക്രാക്ക് ചെയ്യാം. ഇനി ഞാൻ എനിക്കറിയാം നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ സിലബസുകളും നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ഇലക്ട്രിക്കലിൻ്റെ സിലബസ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് എന്തൊക്കെയാണ് ഇലക്ട്രിക്കലിൻ്റെ സിലബസ് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ക്ലാസ്സുകളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളതിൻ്റെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ടറി ക്ലാസ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പോർട്ടലിൽ. നമ്മൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ കാണണം. ക്ലിയർ? അപ്പോൾ സിലബസുകളും ക്ലാസ്സുകളും തുടങ്ങിക്കഴിഞ്ഞു ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അടുത്തതിൽ നമ്മൾ ഇലക്ട്രിക്കൽ സിലബസും ക്ലാസ്സുകളും
നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഉടനടി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇലക്ട്രിക്കലിനായിട്ട് രണ്ട് ടോപ്പിക്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. അതോടൊപ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് അതിൻ്റെ പുറകെ തന്നെ വരും. അപ്പോൾ അതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഐ ക്യാൻ ഗ്യാരണ്ടി യു ഫുൾ മാർക്സ് ഫ്രം യുവർ ഇലക്ട്രിക്കൽസ്. ക്ലിയർ. ഇലക്ട്രിക്കലിന് ഒരു മാർക്കും പോവാതെ നമ്മുടെ നേരത്തെ പറഞ്ഞ കട്ട് ഓഫ് ബീറ്റ് ചെയ്യാനുള്ള മാർക്ക് ഞാൻ ഇലക്ട്രിക്കലിന് ഞാൻ വാങ്ങിത്തരും നിങ്ങൾക്ക്. അത് ഞാൻ തരുന്ന നിങ്ങൾക്കുള്ള ഗ്യാരണ്ടിയാണ്. ക്ലിയർ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മെക്കാനിക്കലിന് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും മാർക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു മാർക്കിലേക്ക് പോവും. ആ മാർക്ക് കൊണ്ട് നമുക്ക് ജോലി ഉറപ്പിക്കാൻ സാധിക്കും. ക്ലിയർ. അപ്പോൾ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ദിസ് എക്സാം എന്ന് പറയുന്നത് നമ്മളെ പറഞ്ഞു വേക്കൻസി തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഐ ക്യാൻ അഷർ യു ഗുഡ് മാർക്സ് ഇൻ യുവർ ഇലക്ട്രിക്കൽ സബ്ജക്ട്സ്. ഏതൊരാൾക്കും, മെക്കാനിക്കൽ ആയിക്കോട്ടെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ, ഇലക്ട്രിക്കലുകാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, നിങ്ങൾക്ക് അതിൽ നിന്നും മാർക്ക് ഉറപ്പിക്കാം. നമ്മുടെ കോഴ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകും. ക്വസ്റ്റ്യൻസ് അടക്കം എല്ലാം ഡിസ്കഷൻ നടത്തി വരുന്നു. അപ്പോൾ ഉടനടി നിങ്ങൾക്ക് ആ കട്ട് ഓഫ് മാർക്കുകൾ ക്ലിയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നല്ല മാർക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ ആ കോഴ്സിൽ തരും. ക്ലിയർ. അപ്പോൾ ആ ഒരു പോയിൻ്റ് നിങ്ങൾ നോക്കുക. ഗെറ്റിംഗ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ പറയുന്നില്ല, കാരണം വേക്കൻസി ഉണ്ട്, എന്തായാലും കിട്ടും. നിങ്ങൾ ഒരു സംശയവും വേണ്ട, 100% നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ നമ്മളെ കൂടെ നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ ഹെൽപ്പും എല്ലാ ക്വസ്റ്റ്യൻ പാറ്റേണും എല്ലാ കാര്യങ്ങളും വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പറയും. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, 1 മാർക്ക് ചോദ്യങ്ങളായിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പുകളായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ അറിഞ്ഞ് ആൻസറിലേക്ക് പോവാം, ഉടനടി പോവാം. ഓക്കെ. അപ്പോൾ നമ്മളെ സാധാരണ ജനറൽ പി എസ് സി ഒക്കെ എഴുതുന്ന ആളുകളാണല്ലോ നിങ്ങൾ. അപ്പോൾ ജനറൽ പി എസ് സിയിലൊക്കെ നമുക്കറിയാം, ജനറൽ പി എസ് സി നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കും, ആൻസറിലേക്ക് പോകും, ക്വസ്റ്റ്യൻ വായിക്കും, ആൻസറിലേക്ക് പോകും. ആ ഒരു ടൈപ്പ് ഓഫ് തന്നെയായിരിക്കും. പ്ലസ് എക്സ്ട്രാ ഒരു 10 or 20 കുറച്ച് ചെയ്യാനുള്ള ഒരു ടോപ്പിക്. അതും വലിയതൊന്നും ആയിരിക്കില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചതിനെ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് നമുക്ക് മുന്നേറാം. നമുക്കൊരു ഒരു നല്ലൊരു മാർക്ക്, നമുക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താനുള്ള ഒരു 100-ൽ താഴെ റാങ്കിലേക്കോ അല്ലെങ്കിൽ ഒരു 10-ൽ താഴെ റാങ്കിലേക്കോ എത്താനുള്ള തരത്തിലുള്ള കോച്ചിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ജോലി ഉറപ്പിക്കാൻ പറ്റും. ക്ലിയർ. നമ്മുടെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു. നമ്മൾ എല്ലാത്തിൻ്റെയും ടോപ്പിക്സ് ഇൻഡിവിജ്വലി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കവർ ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ചെയ്യുന്നതായിരിക്കും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യും, മോഡൽ പേപ്പറുകൾ നമ്മൾ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തിടാം. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളൊരു പരീക്ഷയെ അഭിമുഖീകരിച്ച് ജയിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾ ലൈവായിട്ട് തന്നെ ഇരിക്കുക. നമുക്കെന്തായാലും ഈ എക്സാം നമുക്കെന്തായാലും എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാം. ഓക്കെ. ഒരു സംശയവും വേണ്ട, നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും. ഓക്കെ. അപ്പം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ, നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഇലക്ട്രിക്കലിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. നമുക്കെന്തായാലും മുന്നോട്ട് നീങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കെന്തായാലും കാണാം. ഓക്കെ ദെൻ. താങ്ക് യു.